ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കേരള സർക്കാർ നിയമിക്കാനുണ്ടായി. ആ സമയത്ത് UDF ഗവൺമെൻറ്റാണ് എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. പ്രബലമായ തെളിവുകൾ ഉണ്ടായിട്ടും വിചാരണ കോടതി അത് പരിഗണിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ള ഒരു സങ്കടം ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ 8 വർഷമായി അതിൻ്റെ ഒരു വേദന ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കോടതി മുമ്പാകെ വന്ന തെളിവുകൾ ഏറ്റവും പ്രബലവും ശാസ്ത്രീയവും നിയമാനുസൃതമാണ് എന്ന് കണ്ടെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല, മാതൃകാപരമായ ശിക്ഷ കുറ്റവാളികൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഏതായാലും ഇന്നത്തെ വിധി പ്രകാരം 15/10/2024 തീയതി 10:15 പ്രതികളെ ഇവിടെ ഹാജരാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി കൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും തുടർന്നുള്ള സമയം അതിൻ്റെ വിധിയുടെ പൂർണ്ണരൂപം വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കാം. ഏതായാലും ഇപ്പോൾ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി ഇതിനോടൊപ്പം നിന്ന എല്ലാവർക്കും വലിയ ആശ്വാസകരമാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധിയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഈ കേസ് നടത്തുന്നതിന് വേണ്ടി ഏറ്റവും ഉചിതമായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ തന്നെ DGP നേരിട്ട് ചുമതല നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് SU നാസർ സാർ ഈ ചുമതല ഏറ്റു വഹിക്കുന്നത്. അതിഗംഭീരമായി ഈ കേസ് നടത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതിന് DGP നാസർ സാറിനോടുള്ള നന്ദി പ്രത്യേകം ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. സർക്കാരിനോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളത് തെളിവുകൾ കൃത്യമായി പരിശോധിക്കപ്പെടണം കോടതികൾ എന്നുള്ള ഒരു വാണിംഗ് കൂടിയാണ് ഈ വിധി കൊണ്ട് വ്യക്തമാകുന്നത്. നല്ല ദിശാബോധം നൽകുന്ന വിധി തന്നെയാണ് ഇത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എല്ലാവർക്കും ഈ കേസ് നടത്തിപ്പിന് വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.